നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രദ്ധിക്കണം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് വീഡിയോ ലൈക്ക് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒട്ടേറെ വിവരങ്ങൾ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതാണ് അത് ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഈ ഒരു അപേക്ഷ ഫോറം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് തന്നെ സൗജന്യമായി ലഭിക്കുകയും ചെയ്യും ശരണ്യ സ്വയംതൊഴിൽ പദ്ധതി പ്രകാരം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനെട്ടിനും അൻപത്തി അഞ്ചിനും മധ്യപ്രായമുള്ള വിധവുകളായിട്ടുള്ള ആളുകൾ വിവാഹമോചനം നേടിയ സ്ത്രീകൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവർ ഭർത്താവിനെ കാണാനില്ലാത്തവർ പട്ടിക വർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായിട്ടുള്ള സ്ത്രീ കിടപ്പിലായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ നിത്യരോഗികളുമായ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ തുടങ്ങിയ സമൂഹത്തിലെ അശരണരായ സ്ത്രീകൾക്ക് സ്വയംതൊഴിൽ ചെയ്യുന്നതിനു വേണ്ടി അൻപതിനായിരം രൂപ വരെ പലിശരഹിത വായ്പ വകുപ്പ് നേരിട്ട് അനുവദിക്കുന്നതാണ് ലഭിക്കുന്ന ഈ ഒരു വായ്പ തുകയുടെ അൻപത് ശതമാനം സബ്സിഡിയും അനുവദിക്കുന്നതാണ് അപേക്ഷയുടെ കുടുംബ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ കവിയരുത് ഇനി മറ്റൊരു സ്വയം തൊഴിൽ പദ്ധതിയുള്ളത് കൈവല്യ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ഇരുപത്തി ഒന്നിനും അൻപത്തി അഞ്ചിനും മധ്യ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കും അൻപതിനായിരം രൂപ വരെ സ്വയം തൊഴിൽ ചെയ്യുന്നതിനു വേണ്ടി വായ്പ ലഭിക്കുന്നതാണ് ഇതിനും അൻപത് ശതമാനം സബ്സിഡിയാണ് ലഭിക്കുന്നത് വാർഷിക വരുമാനം രണ്ട് ലക്ഷം കവിയരുത് എന്നുള്ളൊരു നിബന്ധന കൂടിയുണ്ട് കൂടുതൽ വിശദാംശങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ അറിയിപ്പ് ഇനിയും ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അയൽപ്പക്ക പഠന കേന്ദ്രങ്ങൾ തുറക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വാർഡ് അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംവിധാനം വരുന്നത് വിദ്യാർത്ഥികൾക്ക് നടന്നു പോകാൻ കഴിയുന്ന ദൂരത്തിലായിരിക്കും ഈയൊരു കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക അതുപോലെ തന്നെ പഠന കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റവും അടുത്തുള്ള സ്കൂളിലെ പ്രധാന അധ്യാപകനായിരിക്കും ഇതിനായി വായനശാലകൾ അടക്കമുള്ളവയെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് വേണ്ടി വാർഡ് തല സമിതികളും രൂപീകരിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ അറിയിപ്പ് സ്വന്തമായി ഭൂമിയും റേഷൻ കാർഡും ആധാറും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഉണ്ടെങ്കിൽ വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ചേരാവുന്നതാണ് ഈ ഒരു ജൂൺ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ചേരുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഇനിയുള്ള രണ്ട് ഇൻസ്റ്റാൾമെൻ്റുകളായി നാലായിരം രൂപ വരെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ജൂൺ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും സൈനിങ് ഓഫ്